ഗാനഗന്ധർവൻ എന്ന സിനിമ എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയൊരു വഴിത്തിരിവായിരുന്നു. കാരണം അതൊരു വലിയ അനുഗ്രഹമായിട്ടാണ് ഞാൻ കരുതുന്നത്. യഥാർത്ഥ ജീവിതത്തിൽ നമ്മൾ എന്താണോ അതേ പകർന്നാട്ടം തന്നെ സിനിമയിലേക്ക് വരിക എന്ന് പറഞ്ഞാൽ അത് വലിയ കാര്യമാണ്. 100 പേരെടുത്ത് നോക്കിയാൽ 10 പേർക്ക് പോലും കിട്ടില്ല എന്ന് ഞാൻ കരുതുന്ന വലിയൊരു ദൈവാനുഗ്രഹമാണ്. 15 വർഷം ഒരുമിച്ച് താമസിച്ചു എന്നുള്ള ഒറ്റ കാരണം കൊണ്ടാണോ? ഇപ്പോൾ വക്കീലാണ് ഞാൻ, കോടതിയിൽ വാദിക്കുന്ന വേറൊരു സ്റ്റൈലാണ്. അപ്പോൾ ഞാൻ അത് തന്നെ ചെയ്യുമ്പോഴേക്കും അവക്ക് പറയും, വക്കീലെ അത് കോടതിയിലാണ്, പക്ഷേ ഇതിനകത്ത് ഇങ്ങനെ ഒരു മോഡുലേഷൻ ആണെങ്കിൽ നന്നായിരിക്കും എന്ന് പറയുമായിരുന്നു. ഒരുമിച്ച് താമസിക്കുന്നത് തെറ്റല്ല എന്ന് ബഹുമാനപ്പെട്ട സുപ്രീം കോടതി. അത് സ്ക്രീനിൽ, ബിഗ് സ്ക്രീനിൽ കണ്ടപ്പോഴാണ് അത് എത്രയും നന്നായി വന്നു എന്ന് മനസ്സിലായത്. പിന്നെ ഞങ്ങൾ ഈ 3 നായികമാർ തമ്മിലുള്ള ഒരു റാപ്പ് അത് നല്ലതായിരുന്നു. അപ്പോൾ എല്ലാവരും ഇങ്ങനെ ലൊക്കേഷനിൽ പറയായിരുന്നു, ആദ്യ സിനിമ ആയതുകൊണ്ടാണ് നിങ്ങൾ ഇത്രയും റാപ്പ്. ഇനി അടുത്ത സിനിമയിൽ ഒരുപോലെ വന്നിട്ടുണ്ടെങ്കിൽ ഇത്ര സൗഹൃദമൊന്നും ഉണ്ടാകില്ല എന്ന്. പക്ഷേ അത് ചുമ്മാതെയാണ്, ഇപ്പോഴും ഞങ്ങൾ വിളിക്കാറുണ്ട്, ഒരുമിച്ച് കാണാൻ പറ്റുമ്പോഴൊക്കെ കാണാറുണ്ട്. പക്ഷേ 3 നായികമാരെന്ന് പറയുമ്പോൾ ഒരു നായികയും കൂടി ഉണ്ട്, മൊത്തം 4 പേരാണ് കേട്ടോ. പക്ഷേ ആ ഷൂട്ടിംഗ് കഴിഞ്ഞിട്ടും ഞങ്ങളോട് ഒറ്റ കാര്യം പറഞ്ഞോളൂ, 4-ാമത്തെ ആൾ ആരാണെന്ന് പറയരുതെന്ന്. ഇപ്പോഴും അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. സിനിമ നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാകും 4-ാമത്തെ ആൾ ആരാണെന്നുള്ളത്. തീരാമോഹ കൈവണ്ടി ഉന്നങ്ങൾ ദൂരത്താണേ.